അപ്പോൾ നമ്മൾ ഇന്ന് ഈ ബോട്ടിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പം ഞാനത് ഒന്നും പാനക്കത്തി വെച്ച് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മോൾ ഭാഗമാണ് ആവശ്യം, താഴ്ഭാഗം ആവശ്യമില്ല. ഞാനിവിടെ ഒരു സൂചിയും നൂലും കോർത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മൂടിയുടെ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടിയുടെ സെൻറ്ററിലായിട്ട് മാർക്കർ കൊണ്ട് ഒരു കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് ഒരു ഹോളാക്കുന്നുണ്ട് പാനക്കത്തി വെച്ചിട്ട്. ഇനി നമുക്ക് ക്ലേ ആണ് ആവശ്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ഷേപ്പ് കുറേ തിരഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മയുടെ ഒരു ക്ലിപ്പിൻ്റെ ഈ ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ചെയ്യണേ. പ്ലെയിൻ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വെറുതെ പെൻസിലുകൊണ്ടോ പാനുകൊണ്ടോ എന്തെങ്കിലും കുത്തിയിട്ടും നിങ്ങൾക്ക് ഷേപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പാനക്കത്തി വെച്ച് അത് കീറിയിട്ടാണ്, പട്ട പോലെ ഞാൻ കീറിയിട്ടാണ് വയ്ക്കണം. കറക്റ്റായിട്ട് ഞാനത് പാനക്കത്തി കൊണ്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഞാനത് അതമ്മ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോളാക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. ഫെവിക്കോളാക്കിയിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം, ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. നമ്മൾ കുറേ കുഞ്ഞുണ്ടകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് മണിമണി പോലെ. ഞാൻ ഫുൾ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു വള്ളി ഉണ്ടാക്കിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലും നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഞാൻ പാനയുടെ നിബ്ബൂരിയിട്ട് ഇതെങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു പട്ട പോലെ വെട്ടിയിട്ട് ഞാൻ അത് ഒട്ടിക്കുന്നുണ്ട്. പ്ലെയിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡിസൈനായിട്ടുള്ളൊരു മണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഫ്ലാറ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ബാക്കിയുള്ള ക്ലേ വെച്ചിട്ട് ഞാൻ ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ്. ആ മൂടിയുടെ ആ ഷേപ്പ് അവിടെ വരരുത്, മണിയുടെ ആ ഷേപ്പാണ് അവിടെ വരണ്ടേ.
ഇനി നമ്മൾ നേരത്തെ ഇട്ട ഹോള് അത് അവിടെയും വരണം. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് സൂചിയും നൂലൊക്കെ ഇട്ട് നോക്കി നോക്കാം അവിടെ കിടക്കുന്നുണ്ടോയെന്ന്. ഞാൻ ഈ ഭാഗത്ത് കുറച്ച് മണി വെച്ചു. നമ്മളിതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് വെച്ച് കൊടുക്കാം. എനിക്ക് ആ മണി അവിടെ ഭംഗിയില്ല എന്ന് തോന്നി, അപ്പൊ ഞാൻ ആ മണി അവിടെ മാറ്റി. ഇപ്പൊ തന്നെ ഒരു മണിയുടെ ഷേപ്പായി. ഞാൻ ആ മണി മുകളിൽ വെച്ച മണിയുടെ മേലെയും ഓട്ടം ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ മണിയും ഡിസൈനൊക്കെ വരച്ച് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ടൂള് വെച്ച് അവിടെ ഒന്നിങ്ങനെ വര വരച്ചിടാണ്. എന്ത് വേണമെങ്കിൽ ഡിസൈൻ ആക്കാം, അത് പ്ലെയിൻ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ കുറേ മണികൾ ഉണ്ടാക്കി വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ മുകളിൽ കോർത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഹോളും ഇടണം എല്ലാത്തിൻ്റെ ഉള്ളിൽ. ക്ലേ ഉണങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടിയിൽ തൂക്കിയിടാനുള്ളതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബെല്ല് ഫുള്ള് ബ്ലാക്ക് കളറ് അടിച്ചെടുക്കുന്നുണ്ട്. ബ്ലാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഗോൾഡൻ കൊടുക്കണേ. അതൊരു ആൻറ്റിക് ലുക്ക് വരും. ഞാൻ മണികളും ഫുള്ള് ഇത് കൊടുത്തു, ബ്ലാക്ക് കളർ കൊടുത്തു. ബ്ലാക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഗോൾഡ് ഫുള്ള് കൊടുക്കാം. കുറേശ്ശെ കൊടുക്കണം. ഫുള്ള് നന്നായി അങ്ങനെ കൊടുത്താൽ ആൻറ്റിക് ലുക്ക് വരില്ല. മണിമീം ഒക്കെ ഞാൻ കൊടുത്തു. ഇനി ആദ്യമേ ഞാൻ നൂല് കോർത്ത് അത് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഒന്ന് ഇട കോർത്ത് നോക്കാം. ഇനി നമ്മൾ അവിടെ താഴെ കാണുന്ന പോലെ ആക്കിയിട്ട് മുകളിലൊന്ന് പിടിക്കുക. എന്നിട്ടൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ആ വിരൽ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട്. ഇനി അത് നമുക്കത് ഊരിയെടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് കുറച്ച് താഴെ വെച്ചിട്ട് ഒന്ന് കെട്ടുക. അടി ഈ മണി മുകളിലേക്ക് കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഈ നൂലുകൊണ്ട് തന്നെ കെട്ടുകയാണെങ്കിൽ നല്ലതാണ്. എനിക്കങ്ങനെ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു യാണിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കെട്ടിയിട്ടുണ്ട്.
ഈ നൂലുകൊണ്ട് തന്നെ കെട്ടുകയാണെങ്കിൽ നല്ലതാണ്. എനിക്കങ്ങനെ പറ്റുന്നില്ല. ഇനി നമുക്കൊന്ന് കോർത്ത് നോക്കാം ശരിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിയായിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് കെട്ട് അവിടെ കെട്ടിയാലാണ് മുകളിലേക്ക് പോവാണ്ടിരിക്കുള്ളൂ. കുറച്ച് കട്ടിയിൽ കെട്ടുക. മാർക്ക് ചെയ്തതിന് കുറച്ച് താഴെ വെച്ചിട്ടാണ് കാണാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മാർക്ക് ചെയ്യേണ്ടതിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കെട്ടണേ. മുറുക്കി കെട്ട നന്നായി. ഇനി നമുക്കത് ഞാത്തി അത് ആക്കി നോക്കാം, കോർത്ത് നോക്കാം. ശരിയായിട്ടുണ്ട്. ഇനി അത് മുകളിലേക്ക് കയറി വരില്ല. താഴേക്ക് ഇറങ്ങി വരാതിരിക്കാൻ മുകളിലും ഞാൻ കെട്ടുന്നുണ്ട്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒന്ന് കെട്ടുന്നുണ്ട്. നന്നായി മുറുക്കി താഴെ കെട്ടിയ പോലെ തന്നെ രണ്ടെണ്ണാക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച മണികൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. ക്ലേ ഉണങ്ങിയതിന് ഉണങ്ങുന്നതിന് മുമ്പ് വേണം അത് ഓട്ടുണ്ടാക്കി വയ്ക്കാൻ. അല്ലെങ്കിൽ ഉണങ്ങിയാൽ പിന്നെ ഓട്ടുണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം ഓട്ടൊക്കെ ആയിട്ട് ഇത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കാം. മണിയിട്ട് കഴിഞ്ഞിട്ടും അവിടെ ഒന്ന് കെട്ടി കൊടുക്കുകയാണോണ്ട്. ഇനി ലാസ്റ്റ് എല്ലാ യാണ്ടിയും മേലെ ബാക്കിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഗോൾഡൻ കളർ കൊടുത്താൽ മതി അവിടെ. അപ്പം ചുവപ്പ് കളറും അതും കാണില്ല. ഞാൻ ബാക്കി വരുന്നതൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒരെണ്ണം പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ മുകളിൽ വളവുണ്ടൊക്കെ ഞാത്തി ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.